الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها صدق الله صدق الله العلي العظيم പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ജഗനിയന്താവായ പടച്ചവൻ്റെ കൽപ്പനകൾ പാലിച്ചും അള്ളാഹു നിഷിദ്ധമാക്കിയ എല്ലാത്തിനോടും അകലം പാലിച്ചും മുത്തഖിങ്ങളായി ജീവിക്കാൻ എന്നോടും നിങ്ങളോരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു. കരുണാവാരിധിയായ റബ്ബ് മുത്തഖിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതയാത്രയിൽ സംഭവിച്ചു പോയ സകല പാപങ്ങളും അള്ളാഹു പുറത്തു തരികയും കൂടുതൽ സുകൃതങ്ങൾ ചെയ്യാൻ ദീർഘായുസ് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് മുമ്പേ നമ്മളോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, ഇണകൾക്ക്, കൂടപ്പിറപ്പുകൾക്ക്, കൂട്ടുകാർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മെ ഞെട്ടിച്ച മഹാ ദുരന്തമായിരുന്നു തുർക്കിയിലും സിറിയയിലും നടന്ന ഭൂമികുലുക്കങ്ങൾ. നിമിഷ നേരം കൊണ്ട് കെട്ടിപ്പൊക്കിയ മഹാസൗധങ്ങൾ ഇടിഞ്ഞ് പൊളിഞ്ഞു വീഴുന്നത് കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ, അതിനടിയിലും അതിനിടയിലും ഞെരിഞ്ഞ വരുന്ന ഒരുപാട് മനുഷ്യർ, അത് നമുക്ക് ഊഹിക്കാൻ കഴിയും. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കായ മനുഷ്യരാണ്. കണക്കുകൾ പ്രകാരം 15,000-ത്തോളം, അതിലേറെയാണ് മരണം എന്ന് നമുക്കറിയാം. ആ മഹാദുരന്തം ചിന്തിക്കുന്നവരിൽ, ആലോചിക്കുന്നവരിലൊക്കെ വേദനയുണ്ടാക്കുന്ന ഒരു വലിയ ദുരന്തമാണ് എന്ന് നമുക്കറിയാം. പ്രിയമുള്ള സഹോദരന്മാരെ, അതിനിടയിലുള്ള പല കാഴ്ചകളും, വേദന സ്വന്തം സഹോദരന് അനുഭവപ്പെടാതിരിക്കാൻ സ്വന്തം ചുമലിൽ ആ ഭാരം പേറി നിൽക്കുന്ന ഒരു സഹോദരിയുടെ ചിത്രം,
അതുപോലെ തന്നെ അമ്മിഞ്ഞപ്പാലിനും കരണ്ടി കരയുന്ന കുഞ്ഞനുജനു വേണ്ടി സ്വന്തം വസ്ത്രം ഉയർത്തി മുലപ്പാൽ നൽകുന്നതുപോലെ കാണിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ബാല്യം പിന്നിടാത്ത സഹോദരിയുടെ ചിത്രം, അതുപോലെ തന്നെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി രക്ഷക്ര വേണ്ടി നിലവിളിക്കുന്ന മകന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്ന പിതാവ്, നമ്മൾ ഓർക്കണം ആദേറ്റുവാങ്ങും ചെറ്റുന്ന് ചെല്ലുന്ന കുട്ടി, അത്തരം പല രംഗങ്ങളും നമ്മുടെ പുതിയ സോഷ്യൽ മീഡിയ യുഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ചകളാണ്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നമുക്കറിയാവുന്നതുപോലെ ആറാം തീയതിയാണ് ഈ വലിയ ദുരന്തം സംഭവിച്ചത്. പുലർച്ചെ 4:17 അതുകൂടി നമ്മൾ ഓർക്കണം. ഞാനിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോ സ്ത്രീകളോ ഒക്കെ ഉണ്ടാകാം. അള്ളാഹു അത്തരം ദുരിതം പേറുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മെ പോലെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ഉറങ്ങാൻ പോയ മനുഷ്യരാണ്. 15,000 പേർ ഒറ്റ നിമിഷം കൊണ്ടല്ലെങ്കിൽ പ്രഭാതമാകുമ്പോൾ മരിച്ചു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവരുടെ വീടുകൾ, അവരുടെ വാഹനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നു വേണ്ട, ഭൂമുഖത്തുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ട ഒരു പരിതസ്ഥിതിയിലാണ് ആ സമൂഹമുള്ളത്. മക്കൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾ, എല്ലാം നമുക്കതിൽ അനാഥരായി തീർന്ന ഒരുപാട് മനുഷ്യരെ, ഇണ നഷ്ടപ്പെട്ട വിധവകളായി തീർന്നവർ, പല കാഴ്ചകളും അതിനോടും കൂട്ടി നമുക്ക് വായിക്കാനും കാണാനും കഴിയുന്ന കാര്യങ്ങളാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്തരമൊരു സന്ദർഭത്തിൽ വിശ്വാസികളെന്ന നിലക്ക് ഒരു സംഭവത്തെ കേവലം ഒരു സംഭവമായി കാണുന്നതിനപ്പുറത്ത് ഞാനും നിങ്ങളും സ്വസ്ഥമായി ഒന്നാലോചിക്കാനും നമുക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾക്ക് കാരണമായി തീരാനും ഇത് നിമിത്തമാകണം. എല്ലാത്തിലും ഉപരി നമ്മളൊക്കെ എത്രയോ നിസ്സഹായരാണെന്ന, നിസ്സാരരാണെന്ന വലിയ തിരിച്ചറിവുകൾ നമുക്ക് നൽകാൻ ഇത് കാരണമായി തീരണം. നമ്മൾക്ക് ധാരാളമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു പടച്ചതമ്പുരാൻ ആ ദുരന്തത്തിൽ മരിച്ചുപോയ സഹോദരങ്ങൾ, സഹോദരിമാർ, മക്കൾ, അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധങ്ങളായ രോഗങ്ങളിൽ, വിവിധങ്ങളായ പരിക്കുകളിൽ മല്ലടിച്ചുകൊണ്ടിരിക്കുന്നവർ അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു പോയവർ, ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടു പോയവർ, ഇനി ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത വേദനകളുമായി നീറുന്നവർ, അള്ളാഹു അവർക്ക് സമാധാനവും മനഃശക്തിയും മനഃശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇത്തരം ദുരന്തങ്ങളെ ഒരൽപ്പം ശാന്തമായി ചിന്തിക്കാൻ, അതിലൂടെ നൽകുന്ന പാഠങ്ങൾ ആത്മാർത്ഥമായി ഉൾക്കൊള്ളാനും ഞാനും നിങ്ങളും സന്നദ്ധരായാൽ അതിന്റെ നന്മ നമുക്ക് മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കുന്നത് നന്നാകും. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു വശത്ത് ഒന്നാമതായി നമ്മൾ വീണ്ടും സ്മരിക്കേണ്ടത് അള്ളാഹുവിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ എത്ര ശക്തനാണെന്നും മനുഷ്യൻ എത്രയോ അശക്തനാണെന്നും നമ്മ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. മനുഷ്യന്റെ കണ്ടെത്തലുകളും മനുഷ്യന്റെ കഴിവുകളെക്കുറിച്ചും ഒരുപാട് വലിയ സംഭവമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രീയമായ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ പ്രപഞ്ചത്തിലെ പല രഹസ്യങ്ങളും അനാവരണം ചെയ്തതുകൊണ്ട് മനുഷ്യനൊരു മഹാ അത്ഭുതമായിട്ട് വിലയിരുത്തുന്നവരുണ്ട്. പക്ഷേ മനുഷ്യനെ ആ അവനിന്റെ അഹങ്കാരം പടച്ചവൻ പോലും ഒരു പറ്റിപ്പാണെന്ന് പറയുന്നിടത്ത് എത്തിച്ചു എന്നതാണ്. സോഷ്യൽ മീഡിയകളിലെ പല ചർച്ചകളും കാണുമ്പോൾ, അത്തരം ചില സംഘങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വേദനയോടുകൂടി സ്മരിക്കാൻ കഴിയുന്നത്, പ്രിയമുള്ള സഹോദരന്മാരെ, എന്നാൽ മനുഷ്യൻ അവന്റെ കണ്ടെത്തലുകൾ എത്ര നിസ്സാരമാണ് എന്ന്, അവനെത്രയോ നിസ്സഹായനാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവം. ഒന്ന് മുൻകൂട്ടി കാണാൻ പോലും, ഒന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ പോലും
കഴിവുള്ള ഒരു സ്ഥുരറ്റ മനുഷ്യ കുഞ്ഞും ഭൂലോകത്തില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ജ്യോതിഷിമാരും ഭാവി പ്രവചിക്കുന്നവരും ആൾ ദൈവങ്ങളുമൊക്കെ ഒരുപാട് നിറഞ്ഞാടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇലോം കപ്പലും വിമാനവും ഒക്കെ നിയന്ത്രിക്കുന്ന ആ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമുമാരെ കുറിച്ചുള്ള കഥകളും മഷായിഖന്മാരെ കുറിച്ചുള്ള കഥകളും പാടിപ്പുകഴ്ത്തുന്നിടത്ത് ഒരാൾക്ക് പോലും പ്രവചിക്കാൻ കഴിയാത്തതാണ് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ച രഹസ്യങ്ങളെന്ന അള്ളാഹുവിന്റെ തന്നെ പ്രഖ്യാപനം. ഈ പ്രപഞ്ച രഹസ്യങ്ങൾ അതൊരു വലിയ ലോകമാണ്, അത് മുഴുവൻ അള്ളാഹുവിന്റെ കൈകളിലാണ്, ഒരാൾക്കും അതറിയില്ല എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനം എത്ര സത്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇത് തുർക്കിയിലല്ലേ സിറിയയിലല്ലേ എന്ന് ചിന്തിക്കേണ്ടതില്ല. കേരളത്തിൽ തന്നെ ഒന്നും രണ്ടും രണ്ട് പ്രാവശ്യം ജലപ്രളയമുണ്ടായപ്പോഴും നാടിനെ മുഴുവൻ പ്രയാസപ്പെടുത്തിയ കൊറോണ കടന്നു വന്നപ്പോഴും മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അഥവാ തങ്ങൾക്ക് അദൃശ്യമറിയാമെന്നും ഭാവി അറിയാമെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കള്ളന്മാരെയും കപടന്മാരെയും ചതിയന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ തിരിച്ചറിയാൻ, അതിലൊക്കെ അസത്യമാണെന്ന സത്യത്തെ തിരിച്ചറിയാൻ ഇത് നമുക്ക് ഉപകാരപ്പെടണമെന്നാണ് ഒന്നാമതായി ഈ സംഭവം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമതായി, ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി അല്ലെങ്കിൽ ഇവിടുത്തെ സർവവസ്തുക്കളും അള്ളാഹു നിശ്ചയിച്ച ഒരു അതിര്, അള്ളാഹു നിശ്ചയിച്ച ഒരു സമയം അതിനുണ്ട് എന്നും ഈ സ്ഥിതി മുഴുവൻ മാറിമറിയാൻ നിമിഷങ്ങൾ മതിയെന്നുമുള്ള വിശുദ്ധ ഖുർആന്റെ ആവർത്തിച്ചുള്ള അധ്യാപനത്തെ നാം ഗൗരവത്തിലെടുക്കണമെന്നതാണ് രണ്ടാമത് ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ലോകാവസാനത്തിന്റെ ഒരു രംഗം അള്ള വിശദീകരിക്കുകയാണ്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി കിടന്ന് വിറക്കുന്ന ദിവസം, ഭൂമി കിടന്ന് വിറക്കുന്ന ദിവസം, ഭൂമിക്കടിയിലുള്ള സർവ്വതും ഭൂമി ഭൂപുറത്തേക്ക് വലിച്ചെറിയുന്ന ദിവസം, എല്ലാം പുറത്തേക്ക് ചാടുന്ന നിമിഷം. വീണ്ടും പറഞ്ഞു, വഖാലൽ ഇൻസാനു മാലഹ, ഈ രംഗം കണ്ട് ഭയവിഹ്വലനായ മനുഷ്യൻ ചോദിക്കും, എന്താണ് ഈ സംഭവിക്കുന്നത്? വഖാലൽ ഇൻസാനു മാലഹ, എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യൻ പരിഭ്രമിച്ചു പോകുന്ന ദിവസം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു രംഗം ചെറിയ രൂപത്തിൽ മനുഷ്യൻ തന്നെ നേരിട്ട് കാണുന്ന അവന്റെ ദുർബലതയെ നിസ്സഹായതയെ ഓർമ്മപ്പെടുത്തുന്ന ചെറിയ സൂചകങ്ങളാണ് ഓരോ ദുരന്തങ്ങളും എന്ന് ചിന്തിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിസ്കീനു ഇബ്നു ആദം, ആദമിന്റെ മോൻ ദരിദ്രനാണ് അല്ലെങ്കിൽ മനുഷ്യൻ ദുർബലനാണ്. എന്താ കാരണം? തുഗ്ലിമുഹുൽ ബഖ, ഒരു മൂട്ട മതി അവനെ വേദനിപ്പിക്കാൻ. അതുപോലെ തന്നെ തത്തുലുഹു ശർക, സൂര്യകിരണങ്ങൾ മതി അവനെ കൊല്ലാൻ. അതുപോലെ തന്നെ തംബീഹുൽ അർക, അവന്റെ ശരീരത്തിൽ നിന്ന് പൊടിയുന്ന വിയർപ്പ് കണങ്ങളാൽ അവൻ ദുർഗന്ധമുള്ളവനായി മാറും. ദുർഗന്ധമുണ്ടാക്കാൻ സ്വന്തം ശരീരത്തിലെ വിയർപ്പുതുള്ളികൾ മതി. വേദനിപ്പിക്കാൻ ഒരു മൂട്ട മതി. കൊല്ലുവാൻ സൂര്യകിരണങ്ങൾ മതി. എന്ന് മനുഷ്യൻ ദുർബലനാണ് എന്ന ബോധ്യപ്പെടുത്തലുകൾ. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ഞാനും നിങ്ങളും തീർച്ചയായും തിരിച്ചറിയേണ്ട ഒന്ന്, ഒരു പരലോകം അതൊക്കെ നിമിഷ നേരം കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. അതൊരു അത്ഭുതപ്പെടാനെന്നുള്ള ഒന്നുമില്ല. ശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്നത് പോലെ, അവലം മിറൽ ഇൻസാനു അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫതിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു കാലമൻ യുഹീ ഇലാമ മഷീൽ ഇലാമ വഹിയ റമീം കുൽ യുഹീഹ അല്ലദീ അൻശഅഹ അവ്വല മറ. മനുഷ്യൻ ചോദിക്കുന്നു, മനുഷ്യനെ കുഴിച്ചിട്ടിട്ട് എല്ലുകളെല്ലാം നുരുമ്പിച്ച് മണ്ണിനോട് ലയിച്ച ശേഷം പിന്നെയും ഒന്ന് ജനിക്കുമെന്നാണോ ഈ പരലോകം ഉണ്ടാവുമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? പള്ള പറയണ് കുൽ, അവരോട് പറയണം, യുഹീഹല്ലദീ അൻശഅഹ അവ്വല മറ, ആദ്യം നിങ്ങളെ ഈ ഭൂമുഖത്ത് കൊണ്ടുവന്ന ശക്തിയുണ്ടല്ലോ,
അവനെന്ത് പ്രയാസമുള്ളത്? ഒരിക്കൽ കൂടി കൊണ്ടുവരാൻ. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു മൊബൈല് ഒരു കമ്പനി ഒരു വർഷം ഇറക്കിയാൽ അതേ കമ്പനി അടുത്ത വർഷം വീണ്ടും മൊബൈൽ ഇറക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഒരു പ്രയാസവുമില്ല. ഒരു കാറുണ്ടാക്കുന്ന കമ്പനി അടുത്ത വർഷം വീണ്ടും ഒരു കാറുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ അതിലൊരു അത്ഭുതവും തോന്നുന്നില്ല. പക്ഷേ ഒരിക്കൽ ഭൂലോകത്ത് മനുഷ്യരാശി സൃഷ്ടിച്ച പടച്ചവൻ, അതാ ന്യായമാണല്ലോ പറഞ്ഞുള്ളൂ, ആദ്യം ഇവിടെ സൃഷ്ടിച്ചവൻ വീണ്ടും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പരലോകവും ആ വിചാരണയുമൊക്കെ കൺമുമ്പിൽ കാണുന്ന ഒരു നിമിഷം വളരെ അടുത്താണെന്ന തിരിച്ചറിവാണ് ഇത്തരം ദുരന്തങ്ങൾ, ഇത്തരം സംഭവങ്ങൾ എന്റെയും നിങ്ങളുടെയും മനസ്സിന് നൽകേണ്ട പാഠം എന്നാണ് രണ്ടാമതായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. മൂന്നാമത്, നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ഭൂമി, നമ്മുടെ വീട്, നമ്മുടെ കൊട്ടാരം, നമ്മുടെ വലിയ സൗധങ്ങളൊക്കെ ഒരു നീർക്കുമിള പോലെ പൊട്ടിവീഴാൻ ഒരു പ്രയാസവുമില്ല, ദുർബലമാണ് എന്ന തിരിച്ചറിവാണ്. നമ്മളൊക്കെ നമ്മുടെ വീടിനെ കുറിച്ചും നമ്മുടെ ബിൽഡിങ്ങുകളെ കുറിച്ചും ഒക്കെ സുരക്ഷാ കേന്ദ്രങ്ങളായി കരുതുമ്പോൾ അള്ളാഹുവിന്റെ ഈ മഹാപ്രപഞ്ചത്തിലെ ഏതോ ഒരു മുക്കിലൊരംശം മാത്രമാണ് ഈ ഭൂമിയെങ്കിൽ ആ ഭൂമുഖത്തൊരു മാറ്റമുണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത വിധം നിസ്സഹായനും നിസ്സാരനുമാണ് മനുഷ്യൻ എന്ന് മാത്രമല്ല, അതുകൊണ്ട് നമ്മുടെ ശക്തി തീർച്ചയായും അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രമാണ്, അവനോടുള്ള അടുപ്പമാണ്, അവന്റെ സംരക്ഷണമാണ്, ഏത് ഘട്ടത്തിലും അവൻ എന്നെ സഹായിക്കുമെന്ന തിരിച്ചറിവാണ്, അതിനു പറ്റുന്ന ജീവിതമാണ്, അതിനു പറ്റുന്ന ജീവിതത്തിന്റെ വിശുദ്ധി മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കരുത്ത് എന്ന് നമ്മൾ അറിയണം. അതിനപ്പുറത്ത് നമ്മൾ മനുഷ്യൻ ഭൗതിക ലോകത്ത് നമ്മുടെ ബലമായി കാണുന്ന ഒക്കെയും ഏത് നിമിഷവും മാഞ്ഞു പോകാവുന്ന നീർക്കുമിളകൾ മാത്രമാണ്. മാതാപിതാക്കളോ മക്കളോ നമ്മുടെ സമ്പത്തോ സമ്പാദ്യങ്ങളോ ഒന്നും എല്ലാം ഒരു നിമിഷവും തുടച്ചു നീക്കപ്പെടാൻ, എല്ലാം മാറിമറിയാൻ നിമിഷങ്ങൾ മതി എന്ന തിരിച്ചറിവ് നമ്മളൽപ്പം ശാന്തമായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. കിടക്കാൻ ഉറങ്ങാൻ പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ജിസ്മിക റബ്ബി വളഅതു ജംബി, ഞാൻ അള്ളാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ എന്നെ ഇവിടെ കിടത്തുകയാണ്, എന്റെ പാർശ്വം ഇവിടെ വെക്കുകയാണ്. ഇൻ അംസത്ത നഫ്സി ഫർഹംഹാ, ഈ രാത്രിയിലെങ്ങാൻ, ഈ രാത്രിയിലെങ്ങാൻ നീ എന്റെ ജീവനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടോ ആലോചിച്ചോ പറയുന്ന വാക്കല്ല, പക്ഷെ അത്ര അർത്ഥമാണെന്ന് നമ്മൾ ഓർക്കണം. ഈ രാത്രിയിലെങ്ങാൻ എന്റെ ജീവിതത്തെ നീ പിടിച്ചെടുക്കുകയാണെങ്കിൽ റബ്ബേ, ഇന്നം സക്ത നഫ്സി ഫർഹംഹ, അതിനോട് നീ കരുണ ചെയ്യണം മാതാ. വഇൻ അർസൽതഹ, അതല്ല നാളത്തെ പ്രഭാതവും എനിക്കുള്ളതാണെങ്കിൽ, ഫഹ്ഫളഹ, നീ അതിനെ സംരക്ഷിക്കണം. ഇമാ തഹ്ഫളു ബിഹി ഇബാദിക സ്വാലിഹീൻ, നിന്റെ സച്ചരിതരായ ദാസന്മാർക്ക് നീ നൽകുന്ന സംരക്ഷണം എന്ന് പ്രാർത്ഥിക്കാനാണ് അല്ലാഹു റസൂല് പഠിപ്പിച്ചത്. നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ രാത്രിയും കിടക്കുമ്പോൾ നിർബന്ധമാക്കുകയും പതിവാക്കുകയും ചെയ്യണം. കാരണം ഏതൊരു പ്രഭാതത്തിലാണ് ഈ ദുരന്തം സംഭവിച്ചിട്ടുള്ളത്, എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാൻ പോലും സമയമില്ലാതെ അസ്തമിച്ചു പോയതാണ് ആ ജീവിതങ്ങളെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് തീർച്ചയായും ഓർമ്മപ്പെടുത്തലായി തീരേണ്ടതായിട്ടുണ്ട്. മൂന്നാമത് നമുക്ക് ലഭിക്കേണ്ട പാഠം നമ്മുടെ തെറ്റുകൾ തിരുത്താനുള്ള ഒരു സന്ദർഭമാണ്. നമ്മളറിയണം, ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലനുദി കന്നഹും മിനൽ അദാബിൽ അദന, ചില ചെറിയ ചെറിയ ദുരന്തങ്ങൾ, ചെറിയ ചെറിയ ശിക്ഷകൾ മനുഷ്യന്റെ നാം നൽകും. വലനുദി കന്നഹും മിനൽ അദാബിൽ അദന ദൂന അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ, വലിയ ദുരന്തങ്ങൾക്ക് മുമ്പായി അഥവാ ലോകാവസാനത്തിന് മുമ്പായി മനുഷ്യൻ ഈ കാണുന്ന പാഠങ്ങൾ സ്വന്തത്തെ ഒന്ന് തിരിച്ചു വായിക്കാൻ, സ്വന്തം ജീവിതത്തെ ഒന്ന് വിലയിരുത്താൻ, അതിലെ പോരായ്മകൾ തിരുത്താൻ, ലഅല്ലഹും യർജിഊൻ, ഒന്ന് മടങ്ങാൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കാൻ നമുക്ക് കഴിയണം. ഒരു വശത്ത് നമുക്കറിയാം എല്ലാവിധ തിന്മകളും തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന, എല്ലാ തിന്മകൾക്കും പറ്റുന്ന ഒരു ലോകക്രമവും ഒരു ലോക സാഹചര്യവും നിലനിൽക്കുന്ന,
ഒരന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ പോലും മുഖ്യമായ ചർച്ച എന്താണ്? ആണ് പ്രസവിക്കുന്നു, പെണ്ണ് പിതാവാകുന്നു എന്ന് തുടങ്ങുന്ന തീർത്തും അസംബന്ധമായ കഥകളാണ്. അതിലേക്ക് വരും മുമ്പ് നമ്മൾ അറിയണം, യഥാർത്ഥത്തിൽ ഈ കേരളക്കരയിൽ ഇത്തരം സമൂഹങ്ങളെ പ്രതികരിക്കുന്ന എത്ര ആളുകളാണുള്ളത്. ഈ ആലത്തൂര് പട്ടണത്തിൽ, ഈ ആലത്തൂര് പ്രദേശത്ത് 99 അല്ലെങ്കിൽ 99 പിന്നെ ഒരു 99% കൂടി കൂട്ടിയാലും അത്രയും ആളുകളൊക്കെ സദാചാരത്തിലും മാന്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നവരായിരിക്കെ, ഇത് തന്നെയാണ് ഈ മൊത്തം ഈ കേരളത്തിന്റെയും ഇന്ത്യയുടെയും അവസ്ഥ എന്നിരിക്കെ അപ്രസക്തമായ ഒരു ചെറുവിഭാഗത്തെ ഇത്ര പ്രസക്തമാക്കി മാറ്റുന്നതാരാണ്? അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആണും പെണ്ണുമായിട്ടുമാണ്. അള്ളാഹു തന്നെ പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അംഫുസികും അസ്വാജ. അള്ളാഹുവിന്റെ അടയാളമാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ഒരു അടയാളമാണ് ഒരേ സമയത്ത് ആണായിട്ടും പെണ്ണായിട്ടും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളത്. ചിന്തിച്ചാൽ ആ വൈരാഗ്യങ്ങൾ, ആ പ്രത്യേകതകൾ അങ്ങനെ അല്ല സംവിധാനിച്ചതാണ് എല്ലാ അർത്ഥത്തിലും. സൂറത്ത് യാസീനിലും അല്ല പറഞ്ഞു, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അംഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു പരിശുദ്ധനാണ്, എല്ലാത്തിനെയും ചെടികളെയും നിങ്ങളെയും നിങ്ങൾക്കറിയാത്തതിനെയും ഇണകളായി ജോഡികളായിട്ടാണല്ലോ സൃഷ്ടിച്ചത്. ഇതാണ് മൊത്തം പ്രപഞ്ചത്തിന്റെ പ്രകൃതം എന്നിരിക്കെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്തരം വാർത്തകളെ പൊലിപ്പിച്ചു കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തീർച്ചയായും അള്ളാഹുവിന്റെ പ്രകൃതത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ്. ഈ സംഭവത്തിൽ തന്നെ എന്താണ്, ഒരാൾ ഫാൻസി ഡ്രസ്സിൽ നായയുടെ വേഷം ധരിച്ചാൽ അയാൾ നായയാകുമോ? ഒരിക്കലുമില്ല. അത് ആ സ്റ്റേജിൽ അവതരിപ്പിക്കാനേ പറ്റൂ. ഇതുപോലെ ഒരു സ്ത്രീ പുരുഷന്റെ വേഷം ധരിച്ചതുകൊണ്ടോ പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിച്ചതുകൊണ്ടോ വേറൊന്നും സംഭവിക്കാനില്ല. ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ തന്നെ ഇതിനെ വലിയ ആഘോഷമാക്കി മാറ്റുന്നവർ, കേരളം ഏറ്റെടുത്തു എന്ന പോലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നവർ, യഥാർത്ഥത്തിൽ അള്ളാഹു സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തിലെ മഹത്തായ ഒരു ജീവിത സംസ്കാരത്തെ മനുഷ്യരിൽ ഭൂരിപക്ഷവും അനുവർത്തിക്കുന്ന ഒരു സംസ്കാരത്തെ അട്ടിമറിക്കാനുള്ള ഹീനമായ ശ്രമങ്ങളാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയം ഞാൻ പറഞ്ഞു വരുന്നത് ഒരേ ഒരു കാര്യമാണ്, ഈ ദുരന്തങ്ങൾ വ്യക്തിപരമായി നമ്മളെ സംബന്ധിച്ചിടത്തോളവും ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്താൻ, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ, ജീവിതത്തിൽ കൂടുതൽ അള്ളാഹുവുമായി അടുപ്പം സൃഷ്ടിക്കാനുള്ള ഒരു സന്ദർഭമായി തീരണം എന്നതാണ് എന്നെ സഹോദരങ്ങൾ അറിയണം. പ്രിയമുള്ളവരെ, ഓരോ താക്കീതുകളാണ് ഓരോ സംഭവങ്ങളും. ജീവിതത്തിൽ ഒരു സന്ദർഭം ഇനി വേറൊരിക്കൽ കിട്ടാത്ത വിധം ഏത് നിമിഷവും അക്രമിച്ചു പോകാം എന്ന തിരിച്ചറിവാണത് എന്ന് നമ്മൾ അറിയണം. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ആരോഗ്യത്തോടുകൂടി ഉറങ്ങാൻ കിടന്ന മനുഷ്യർ എത്രയാണ് പ്രഭാതത്തിൽ എഴുന്നേൽക്കാതെ പോയത്. വിവിധങ്ങളായ പേരുകൊണ്ട് സൈലന്റ് അറ്റാക്കെന്നോ അറ്റാക്കെന്നോ ഒക്കെ പേര് പറയുന്ന പല സ്വഭാവത്തിലും രൂപത്തിലുമുള്ള മരണങ്ങൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കെ അതിന് വലിയ ദുരന്തങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. ഓരോ സന്ദർഭവും ഓരോ നിമിഷവും അത്തരം ചിന്തകളിലൂടെ കടന്നു പോകണമെന്നതാണ് വിശ്വാസി ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം എന്നുകൂടി നമ്മൾ ഓർക്കുക. മറ്റൊരു പാഠം നമുക്ക് ലഭിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഒരു പരീക്ഷണമാണ് എന്നതാണ്. ഇത് പരീക്ഷണമാകുന്നത് ഇതിന്റെ ഇരകൾക്ക് മാത്രമല്ല, ഇരകൾക്കൊരു പരീക്ഷണമാണ്, ജീവിച്ചിരിക്കുന്നവർക്കും ഇത് പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ സഹായവും നമ്മുടെ കരുണയും നമ്മുടെ ആർദ്രതയും എത്ര ഉണ്ട് എന്ന പരീക്ഷണമാണ് എന്ന് നമ്മൾ അറിയണം. പ്രിയമുള്ള സഹോദരന്മാരെ, വലിയ ദുരന്തത്തിലാണ്, ഒരു ചെറിയ പ്രശ്നമൊന്നുമല്ല, ഒരു വലിയ ഒരു ലക്ഷക്കണക്കിന് മനുഷ്യരെ ബാധിച്ച, ഒരുപാട് മനുഷ്യരുടെ മരണവും ഒരുപാട് നാശനഷ്ടങ്ങളും വരുത്തിയ ഈ മഹാദുരന്തത്തിൽ ഈ കേരളത്തിന്റെ ഇങ്ങേക്കരയിൽ ഒരറ്റത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും അള്ളാഹു നമ്മുടെ മുമ്പിലും ഒരു പരീക്ഷണമാണ്. ഞാനും നിങ്ങളും എന്ത് ചെയ്യുന്നുവെന്നതാണ്. ഇത്തരത്തിൽ ദുരന്തബാധിതരെ സഹായിക്കുന്ന ഒരു സംസ്കാരമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അള്ളാഹുവിന്റെ പ്രവാചകനെ ആക്ഷിയോടിച്ച മക്ക, ആ മക്കയിൽ ഒരു ദുരിതം വരുമ്പോ, ക്ഷാമം വരുമ്പോ,
തങ്ങളെ ദ്രോഹിച്ചവരായിരുന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുന്നത് മദീനയിൽ അവർക്ക് വേണ്ട വിഭവങ്ങൾ ശേഖരിക്കുന്നു, ആ ദുരന്ത നിവാരണത്തിന് വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നു. എത്രയെത്ര അധ്യാപനങ്ങളാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. ആരെങ്കിലും തന്റെ ഒരു സഹോദരന്റെ വിഷമം ഇഹലോകത്ത് നീക്കി കൊടുത്താൽ യസ്സറല്ലാഹു ഫിദ്ദുനിയാവല്ലാഖിറ, ഇഹലോകത്തും പരലോകത്തും അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. ഇഹലോകത്തെ മനുഷ്യന്റെ ഒരു പ്രയാസം പരിഹരിക്കാൻ നമ്മളെ കൊണ്ടായാൽ ഇഹലോകത്തെയും പരലോകത്തെയും നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു നീക്കിത്തരും. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അതുപോലെ പ്രവാചകൻ പഠിപ്പിച്ചു, ഒരാളുടെ വിഷമങ്ങളും ദുരിതങ്ങളും കണ്ടിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അല്ലാഹു അവന്റെ വിഷമങ്ങളും തന്റെ അടിമയെ സഹായിക്കുന്ന കാലമത്രയും അല്ലാഹു അവനെ സഹായിച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരുപാട് അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇതുപോലൊരു ഘട്ടത്തിൽ തീർച്ചയായും വിശ്വാസികളായ നമ്മെ പോലെ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണേറെയും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് പ്രതീക്ഷകളുള്ള വിശ്വാസികളായ ഒരുപാട് സഹോദരന്മാരുൾപ്പെടെ, ഇതിൽ വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും പ്രശ്നമില്ല, മനുഷ്യരെന്ന നിലക്ക് എല്ലാവരും സഹായത്തിന് അർഹരായിരിക്കെ തന്നെ നമ്മൾ പ്രത്യേകമായി ഇന്നമൽ മുഅ്മിനൂന ഇഖ്‌വാ, സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്, അള്ളാഹുവിന്റെ പ്രഖ്യാപനം നമ്മൾ ഏൽക്കണം. എന്റെ അനുജനാണ്, എന്റെ ജ്യേഷ്ഠനാണ്, എന്റെ പിതാവിനാണ്, എന്റെ മാതാവിനാണ് ദുരന്തം സംഭവിച്ചത് എന്ന നിലക്ക് ആത്മാർത്ഥമായ വേദന, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാം നമ്മിൽ നിന്നുണ്ടാകണം. പ്രിയമുള്ള സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി നമുക്ക് സാധ്യമായത് ചെയ്യാൻ നമ്മളൊരു കളക്ഷൻ ഇന്ന് നടത്തുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ പുറത്തു വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങൾ, നമുക്കാവുന്ന അത്ര ആ വിഷയത്തിൽ നൽകണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരുടെയും സഹായങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്ക് തുണയായി എത്തിച്ചേരുക തന്നെ ചെയ്യും. ആ അർത്ഥത്തിൽ വിവിധങ്ങളായ രാജ്യങ്ങൾ സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. നമ്മുടെ രാജ്യവും അറബ് രാജ്യങ്ങളുമൊക്കെ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടേതായ ഒരു പങ്കും ഈ വലിയ ദുരന്തത്തിൽ ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ അത്തരം ഒരു സംരംഭത്തിന് ഒരുങ്ങുന്നത്. എല്ലാ അർത്ഥത്തിലും ആ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ദുരന്തങ്ങൾ കണ്ട ഒരു നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളവും. നമുക്കറിയാം അത്തരം പ്രയാസങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ദുരിതങ്ങൾ, ഇന്നും അതിന്റെ ദുരന്തങ്ങൾ തീർന്നിട്ടില്ലാത്ത കച്ചവടങ്ങളും സംരംഭങ്ങളുമൊന്നും ഇനിയും പൂർവസ്ഥിതിയിലായിട്ടില്ലാത്ത വിഷമങ്ങൾ പേർന്ന നമുക്കറിയാം എത്ര വലിയ നഷ്ടങ്ങളാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ ഓരോ ജീവിതത്തിലും കൊണ്ടുവരുന്നത് എന്ന്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി ഇത്തരം സംരംഭങ്ങളെ സഹായിക്കണം. അല്ലാഹു നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള ഉത്തരവാദിത്വവും നിർവഹിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും സമൂഹത്തെയും അല്ലാഹു സംരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും, വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ, സൂക്ഷ്മതയോടെ ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു ഇഷ്ടപ്പെടുന്നവന്റെ മുത്തക്കിങ്ങളായ അടിയാറുകളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇഹത്തിലും പരത്തിലും വിജയിക്കുന്നവരിൽ
അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ, വളരെ പ്രത്യേകമായി പരാമർശിക്കപ്പെട്ട ഒന്നാണ് തുർക്കിയുടെ പ്രസിഡന്റ് ഉർദുഗാൻ നടത്തിയ പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത്, ഈ ദുരന്തത്തിൽ ഇത് അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിയാണ്. ഇതിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. നഷ്ടപ്പെട്ടുപോയവരും മരണപ്പെട്ടുപോയവരുമൊന്നും ആർക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം വീണ്ടും പറഞ്ഞു, വന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വീടിന് പകരം നല്ലൊരു വീട് ഞങ്ങൾ ഉണ്ടാക്കിത്തരും. അതിന് ഒരു യൻ പോലും, ഒരു രൂപ പോലും നിങ്ങളിൽ നിന്ന് ഈടാക്കുകയില്ല, വാങ്ങുകയില്ല. നിങ്ങളൊരു ഒരു വൃക്ഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പകരം 10 വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കും. പ്രിയമുള്ളവരെ, ആ ദുരന്ത ഭൂമിയിൽ അത്രത്തോളം ശക്തമായി പറയുന്ന ഒരു ഭരണാധികാരികൾ എല്ലാ ഭരണകൂടങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കും മാതൃകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ജീവിച്ചിരിക്കുന്നവരുടെ വീടുകൾ പോലും ബുൾഡോസറുകൾ കൊണ്ട് തകർത്തെറിയുന്ന ഒരു സന്ദർഭത്തിൽ രാജ്യത്തിനും ഭരണകൂടത്തിനും അവരുടെ തിന്മകൾക്കെതിരെ പ്രതിഷേധിച്ചവരെ നോട്ടപ്പുള്ളികളാക്കി കൊടും ക്രൂരതയ്ക്ക് വിധേയമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നീതിയുടെയും ശരിയുടെയും പക്ഷത്തു നിന്നുകൊണ്ടുള്ള ഇത്തരം സംസാരങ്ങൾക്ക് ഒരുപാട് പ്രസക്തിയുണ്ട് എന്നെന്റെ സഹോദരങ്ങൾ അറിയണം. ഇസ്ലാമിക ഭരണകൂടത്തിന്റെയും ഭരണാധികാരികളുടെയൊക്കെ ചരിത്രം നാം അനുസ്മരിപ്പിക്കുന്നതാണ്. ഇത്തരം സംഭവങ്ങളൊന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ നാടിന്റെ സ്ഥിതി അറിയാൻ വേണ്ടി രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു രാത്രി അദ്ദേഹം നടക്കുമ്പോൾ ഒരരണ്ട വെളിച്ചം ഒരു വീട്ടിൽ നിന്ന് കാണാം. അദ്ദേഹം ആ വീട്ടിൽ ചെന്ന് ആ വീട്ടിലെ സ്ത്രീയെ അവിടെ വിളിച്ചു നോക്കുമ്പോൾ ആ ഒരു സ്ത്രീ രൂപമാണ് പുറത്തേക്ക് വരുന്നത്. അവര് കരയുന്നുണ്ടായിരുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുകയാണ്, നീ ഭക്ഷണം കഴിച്ചില്ലേ? അവർ പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടില്ല, എന്റെ മക്കളും കഴിച്ചിട്ടില്ല. തളർന്നുറങ്ങുന്ന മക്കളെയും അവരെയും നോക്കിക്കൊണ്ട് ആ ഭരണാധികാരി എന്റെ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. നമുക്കറിയാം, അദ്ദേഹം തന്റെ ഇണയെയും കൂട്ടിവന്ന് അവർക്ക് പെട്ടെന്ന് അവരോട് ആ വീട്ടു കുടുംബിനെയോ ആ വീട്ടുകാരിയോട് പറയുന്നു, കുറച്ചു നേരം നിന്റെ അടുക്കള ഞങ്ങൾക്ക് വിട്ടുതരിക, ഞങ്ങൾ നിനക്ക് ഭക്ഷണമുണ്ടാക്കി തരാം. അങ്ങനെ ആ ഭരണാധികാരി അവർക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നു. വിശപ്പും ക്ഷീണവും കൊണ്ടുറങ്ങിപ്പോയ മക്കൾ ആർത്തിയോടുകൂടി ഭക്ഷണം കഴിക്കുന്ന കണ്ടപ്പോ ആ സ്ത്രീ ആ മാതാവ് പറഞ്ഞു, താങ്കളെപ്പോലുള്ളവരായിരുന്നു ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയെങ്കിൽ എന്ന് പറഞ്ഞു പോകുന്ന, വരുന്നത് ഭരണാധികാരി തന്നെയാണെങ്കിലും തിരിച്ചറിയാതെ അങ്ങനെയാ പറഞ്ഞു പോകുന്ന കാഴ്ചകൾ. പ്രിയമുള്ളവരെ, ഈ പിന്നെ അവരെ സഹായിക്കുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നുണ്ട്, നീ നാളെ രാജാവിന്റെ ഭരണാധികാരിയുടെ അടുക്കൽ ചെല്ലണം, നിന്റെ ആവലാദികൾ പറയണം. ചിലപ്പോ നീ അവിടെ വരുമ്പോ എന്നെ അവിടെ കണ്ടേക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് എന്ന് കാണാൻ കഴിയും. രാത്രിയിൽ പോലും ഉറക്കം കിട്ടാത്ത തന്റെ നാടിനെയും സമൂഹത്തെയും ഓർത്ത്, അവരുടെ ക്ഷേമത്തെയോർത്ത് ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ സമ്മാനിക്കുന്ന നീതിമാന്മാരായ ഭരണാധികാരികൾ ലോകത്ത് അവരും മഹാഭാഗ്യമാണ് എന്നുകൂടി സാന്ദർഭികമായി ഉറപ്പെടുത്തുകയാണ് പടച്ചതമ്പുരാൻ. എല്ലാ അർത്ഥത്തിലും സമാധാനവും ശാന്തിയും നിറഞ്ഞൊരു ജീവിതം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ രാജ്യവും കടന്നു പോകുന്നത്. അത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നീക്കം ചെയ്ത് സ്വസ്ഥവും ശാന്തിയും നിറഞ്ഞ ഒരു അന്തരീക്ഷം അല്ലാഹു നമുക്കേകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും, വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ, اللهم اجرنا من النار لا تشوي خلقنا بالنار انها بئس الدار وبئس المثوى وبئس القرار. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزع قلوبنا بعد اذ هديتنا وهب لنا من لدنك رحما انك انت الوهاب.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا إنك أنت السميع العليم آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم خطبة برباشنا IT Media WhatsApp Group For more details, please contact 8547-59820.